New day, new vlog, new stories, new vibes. Yes! Assalamu alaikum. This is Iba and Farooq. Once again, welcome back to our channel. അപ്പോൾ നമ്മുടെ ഈ മണാലി ട്രിപ്പിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ ഗാങ്ങിന്റെ എല്ലാവരുടെയും ബിഗ് ഡ്രീമാണ് മണാലി വരണം, അടിച്ചു പൊളിക്കണം. അതെന്തായാലും സാധിച്ചു. സ്പെഷ്യലി ഈ മഞ്ഞൊന്ന് കയ്യിലെടുക്കണം, അത്രേ ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ നമുക്ക് നമ്മളെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന പോലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അത്രയും വലിയ ഡ്രീം ആയിരുന്നു. ഇങ്ങനെ ഈ കാർട്ടൂൺസിലും ഫിലിംസിലും കാണുമ്പോൾ അന്ന് മുതലുള്ള ഡ്രീമാണ് ഈ മഞ്ഞിങ്ങനെ കയ്യിലെടുക്കുന്നത്. ചായ കുടിക്കാൻ എത്തിയതാ, പക്ഷെ ഇത് പൊളിച്ചല്ലേ. പക്ഷെ നമുക്കൊരു 3 മണിക്കൂറോളം യാത്ര ഉണ്ട്, കാരണം അത്ര ബ്ലോക്ക് ആണ്. ഫുൾ വണ്ടികളെ നീണ്ട നേരം അവിടെ വെച്ച് കാണാം. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഇനി കേറാൻ പോകും. ഞങ്ങൾ ഇവിടെ ട്രാഫിക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഏർലി മോർണിംഗ് വന്നിട്ടാണ്. പക്ഷെ ഞങ്ങളുടെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് വീണ്ടും ട്രാഫിക് ആയിട്ടുണ്ട്. ഇവിടെ ആള് ഞങ്ങളെ ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ്. Yeah.
മല കണ്ട പൂങ്കാറ്റേ കാരക്ക നീ കൊണ്ട് വന്നാട്ടിയോഗങ്ങൾ വരി വരി വരിയായി വരി 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 You know Kerala language? No, no. Okay. तो पच्चा कत्तू कैसे बोला? पच्चा, पच्चा कत्तू. नमः रेड़ वर्रा बोलेंगे. आपने अभी बोला था ना पच्चा कत्तू. वो मलयालम में है. मैंने तो बाइक देख के तब बोला. हरा लकड़ियाँ ना? हरा हरा. कच्चा लकड़ा. हाँ, हरा हाँ कच्चा लकड़ा. कच्चा लकड़ा. वो पच्चा. केरला. केरला में. कॉटन कंट्री. എൻഗേജ്മെന്റ് കഴിഞ്ഞ് മുതല് പറഞ്ഞൊരു കാര്യം ഇപ്പൊ മണാലി മണാലി ദുബായ് പോകുമ്പോഴും ഇടക്ക് ഓർമ്മിപ്പിച്ചു മണാലിന്റെ കാര്യം മറക്കില്ല. എവിടൊക്കെ പോയിട്ടുണ്ട്? ഇത്രയും എക്സൈറ്റ്മെന്റ് വേറെ വേറെ എവിടെ പോകുമ്പോഴും ഉണ്ടായിട്ടില്ല. ഇത്രയും എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. പക്ഷേ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഞാനൊക്കെ ഡെഡായി. ഏറ്റവും ടോപ്പിൽ ഏറ്റവും ടോപ്പിലുള്ളത് നമ്മളെ വീഡിയോ എടുക്കുന്ന മ്യൂസിയമിലെ എടുത്തിട്ടാ കൊണ്ടുപോയിരുന്നത്. എല്ലാരും കൂടെ അത്രയും മ്യൂസിയമിൽ ഡെഡായി. മ്യൂസിയമിലെ എടുത്ത് ചൂടാക്കി പിന്നെ വേറെ നമുക്ക് ഇവിടെ ചൂട് വേണമെങ്കിൽ തന്നെ പൈസ കൊടുക്കണം. പൈസ കൊടുത്ത് ചൂട് കൊണ്ടിട്ട് എന്തായാലും അടിമളി. ഞങ്ങളെ ഗൈഡ് ഞങ്ങളെ ചങ്ക പോയിട്ടാണ്. എനിക്ക് മണാലി വരുമ്പോ രണ്ട് കാര്യങ്ങളായിരുന്നു, ഒന്ന് മഞ്ഞ് ഒന്ന് വില്ലേജ് ഡ്രസ്. അപ്പോ മഞ്ഞ് കിട്ടി, ഇനി വില്ലേജ് ഡ്രസ് വേറെയാൻ പോവാണ്.
റോഡിലാണ്, സംസാരിക്കാൻ പറ്റില്ല, നല്ല തണുപ്പുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല. തോന്നുന്നു ഇവിടെ കൊറോണനെ കുറിച്ച്, ഇവിടെ കൊറോണയുടെ പ്രശ്നേ ഇല്ല ആർക്കും, ഒരു ഇതൊന്നുമില്ല. ഭയങ്കര തിരക്ക്, രക്ഷയില്ല. വണ്ടി കണ്ട് 2-3 മണിക്കൂർ എടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്നത്. ഏതൊരു ആ ഒരു 5-6 കിലോമീറ്റർ ഉള്ളു, പക്ഷെ 3 മണിക്കൂറാണ് സമയം. ഞങ്ങൾ വണ്ടി ഇവിടെ സൈഡാക്കി നടന്നു വന്നു. സംസാരിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയണത്, ഇല്ലെങ്കിൽ എനിക്കൊരു ചാൻസ് ഇവിടെ കിട്ടുന്നു തോന്നില്ല. ഇത് രണ്ടാമത്തെ മോന്, മൂന്നാമത്തെ മോൻ വീട്ടിലുണ്ട്. ഇത് 3-ാമത്തെ മോന് വീട്ടിലുണ്ട്. 4-ാമത്തെ മോന്, 5-ാമത്തെ മോന്, 5-ാമത്തെ ഓമന മോൻ. ഈ 5-ത്തിനും ഭക്ഷണം കൊടുക്കാൻ വല്ലാത്ത കഷ്ടമാണ് വീട്ടിൽ. ഒരു ചെമ്പ് ചോറ് ഉണ്ടാക്കണം. വീട്ടിലെ വീട്ടിലെ മരിച്ച് പണിയെടുപ്പിക്കുക ഇവരെന്നെ കൊണ്ട്. പാവട്ടോ, ഞങ്ങളെ നെയ്സാത്തി ഷമ്മാവിയൊക്കെ ഉണ്ട്, അവരൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുക. ഞങ്ങൾ ഇടയ്ക്ക് വേണ്ടി ഇങ്ങനെ തോണ്ടി കൊടുക്കും. പാരാഗ്ലൈഡിങ്ങിന് തയ്യാറായി നിൽക്കരുത്.
എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്, എന്റെ ബാക്കിയുള്ള ടെൻഷൻ ഉണ്ട്. ഞാനാണ് ഇവരിനൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് ചെയ്യണം. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പിന്മാറാൻ ശ്രമിക്കുന്നുള്ളാരും ഉറപ്പാണ്. ടെൻഷൻ ഉണ്ട്, ത്രില്ലുണ്ട്, രണ്ടും വേണ്ട കലർന്നിട്ടുള്ളൊരു പ്രത്യേകത മാനസികാവസ്ഥയാണുള്ളത്. ഉദരപ്പണ വരാ.